കോവിഷീൽഡിന് പാർശ്വഫലമുണ്ടെന്ന ആസ്ട്രസെനക്കയുടെ കോടതി പറയും. റിപ്പീറ്റ്, കോവിഷീൽഡിന് പാർശ്വഫലമുണ്ടെന്ന് ആസ്ട്രസെനക്ക യു കെ കോടതിയിൽ പറഞ്ഞത് നരേന്ദ്രമോദി എങ്ങനെ ബാധിക്കും? കേരളത്തിലെ കോവിഡ് കാലത്തെ മികച്ച കോവിഡ് പ്രതിരോധത്തിൻ്റെ പേരിൽ പഴി പറഞ്ഞ കക്ഷികളാണ് ദേ ഈ കിടന്ന് വെള്ളം കുടിക്കുന്നത്. കോവിഡിൻ്റെ പാരമ്യതയിൽ കേരളത്തെ ഇടത് സർക്കാർ രോഗികൾക്ക് കോവിഡ് മരുന്നുകൾ ക്ഷാമമില്ലാതെ എത്തിച്ചു കൊടുത്തതിൽ കരട് കണ്ടെത്താൻ പരക്കം പാഞ്ഞു നടന്ന കോൺഗ്രസും ബി ജെ പിയും മറുപടി പറയണം. അതിവിടുത്തെ കാര്യം, കോവിഡിൻ്റെ പേരിലുള്ള ആശ്വാസ മേഖലയും വെട്ടിപ്പുകളും രണ്ടായി തന്നെ കാണണം. നരേന്ദ്രമോദി താങ്കൾ ഏറെ കൊട്ടിഘോഷിച്ചാണല്ലോ കോവിഡ് കാലത്ത് 2021 ജനങ്ങൾക്ക് നൽകിയ സർട്ടിഫിക്കറ്റുകളിൽ താങ്കളുടെ ചിരിക്കുന്ന തലപ്പടം ഒട്ടിച്ചേർത്തത്. അതിപ്പോൾ താങ്കൾക്ക് തലവേദനയായി മാറിയില്ലേ? ഓർമ്മയുണ്ടോ, BBC വരെ റിപ്പോർട്ട് ചെയ്തതാണ് കേരളത്തിലെ കോടതി ചോദിച്ച ആ ചോദ്യം, എന്തിനാണ് മോദിയുടെ ചിത്രം കോവിഡ് സർട്ടിഫിക്കറ്റിൽ പതിച്ചു വച്ചിരിക്കുന്നതെന്ന്. കേരളത്തിലെ ജനങ്ങളും വ്യക്തമായി അത് ചോദിച്ചതാണ്. സർട്ടിഫിക്കറ്റിൽ തൻ്റെ ചിത്രം പതിക്കുന്നതിലൂടെ അദ്ദേഹം പൗരന്മാരുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക് നുഴഞ്ഞു കയറുകയാണ്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ഈ തെറ്റായ ലജ്ജാകരമായ പ്രവൃത്തിയാണെന്ന് രാജ്യത്തെ പ്രതിപക്ഷം വരെ പറഞ്ഞു നോക്കി പലവട്ടം. താങ്കൾ കേട്ടില്ല, മോദി താങ്കളുടെ സ്വകാര്യ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇത് ഉണ്ടാക്കിയെടുത്തതാണെന്ന് പ്രിയങ്ക ഗാന്ധി വരെ വിമർശിച്ചിരുന്നു. മമതാ ബാനർജി അന്ന് പറഞ്ഞെന്താണെന്നോ, കോവിഡ് സർട്ടിഫിക്കറ്റിൽ മാത്രം പോരാ, മരണ സർട്ടിഫിക്കറ്റുകളിലും ദയവ് ചെയ്ത് മോദിയുടെ ചിരിക്കുന്ന മുഖം വയ്ക്കണമെന്ന്. എന്നിട്ട് പാവം മോദിക്ക് മാത്രം ഒന്നും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഇതും ചെങ്കോട്ടയിലെ രാജാധിപന് അലങ്കാരമായിരിക്കട്ടെ എന്ന് കരുതി കാണും. ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ നൽകി BJP കമ്പനികളിൽ നിന്നും പണം കൈപ്പറ്റിയെന്നും പ്രതിപക്ഷ പാർട്ടികൾ അന്ന് ആരോപിച്ചിരുന്നു. ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ ഇതേവരെയും സർക്കാർ തയ്യാറായിട്ടുമില്ല, ആരോഗ്യ വകുപ്പും മെനക്കെട്ടിട്ടില്ല. വേണ്ട, നിങ്ങൾ പ്രതികരിക്കേണ്ട. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ട പ്രകാരം പുറത്തുവിട്ട ഇലക്ട്രൽ ബോണ്ട് പട്ടികയിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, അഡാർ പൂനെ വാലയുടെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്, അവർ BJP ബോണ്ടായി നൽകിയ സംഭാവന ഒന്നും രണ്ടുമല്ല, 50 കോടി രൂപയാണ്. എന്തിനായിരുന്നു സെറം ഇൻസ്റ്റിറ്റ്യൂട്ടും അഡാർ പൂനെ വാലയും ഈ പണം നൽകിയത്? അതൊരു മഹാത്യാഗം ചെയ്യുന്നതിനായി BJP വാങ്ങിയ കൂലിയാണ്. എന്തായിരുന്നു ആ മഹാത്യാഗം? കോവിഡ് ഭീതിയിൽ വിറങ്ങലിച്ചിരുന്ന രാജ്യത്തെ ജനതയ്ക്ക് 750 രൂപ മുതൽ സ്വകാര്യ ആശുപത്രികളുടെ നിരക്കനുസരിച്ച് ഉയർന്ന വിലയ്ക്ക് കോവിഷീൽഡ് ഇന്ത്യയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തതിൻ്റെ നോട്ടക്കൂലി. ഈ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് UKയിലെ അസ്ട്രസെനക്ക വികസിപ്പിച്ചെടുത്ത കോവിഷീൽഡ് ഇന്ത്യയിൽ നിർമ്മിച്ചത്. കോവിഡിൽ 10,000 മരിച്ചു വീണുകൊണ്ടിരുന്ന ഇന്ത്യയിൽ അന്ന് വാക്സിൻ ലഭിക്കാൻ പകലന്തിയോളം നീളുന്ന ക്യൂ ആയിരുന്നു. അങ്ങനെ വാക്സിൻ ലഭിച്ചവർ അഡാർ പൂനെ വലയ്ക്കും അദ്ദേഹത്തിൻ്റെ അച്ഛൻ സൈറസ് പൂനെ വലയ്ക്കും മോദിക്കും വരെ മനസ്സിൽ നന്ദി പറഞ്ഞു. പക്ഷേ അത് തങ്ങളെ വിറ്റ് കാശാക്കി കളഞ്ഞല്ലോ എന്ന് അവരറിഞ്ഞില്ല. BJP ഇങ്ങനെ ചെയ്തുവെന്ന് അന്നവരറിഞ്ഞില്ല, ഇന്നാണ് അറിയുന്നത്. അതും മോദി കാര്യമാക്കിയില്ല. പക്ഷേ UKയിലെ കോടതിയിൽ ആസ്ട്രസെനക്കയ്ക്ക് സമ്മതിക്കേണ്ടി വന്ന വസ്തുത കേട്ട് രാജ്യം ഞെട്ടി, മോദി വിരണ്ടു. രാജ്യത്തെ ജനത ഞെട്ടിയത് കോവിഷീൽഡ് തങ്ങളുടെ രക്തം കട്ടിപ്പിടിക്കുന്നതിൽ കാലതാമസം എടുക്കുന്നതടക്കം ഗുരുതരമായ പാർശ്വഫലങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാമെന്ന ആസ്ട്രസെനക്കയുടെ UKയിലെ വെളിപ്പെടുത്തലാണ്. മോദി വിരണ്ടതോ? ഇനി അതിൻ്റെ പേരിൽ അന്താരാഷ്ട്ര കോടതിയുടെ പിടി വീഴാൻ പോകുക തനിക്കാണെന്ന തിരിച്ചറിവ് കൊണ്ടായിരുന്നു. അങ്ങനെ ഇത്രനാൾ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ ചിരിച്ചു കൊണ്ടിരുന്ന മോദിയുടെ ചിത്രം നീക്കം ചെയ്തത് പൊടുന്നനെ. കോവിൻ വെബ്സൈറ്റിൽ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ മോദിയുടെ ചിത്രമല്ലാത്ത സർട്ടിഫിക്കറ്റാണ് ലഭിക്കുന്നത്. ഒത്തൊരുമിച്ച് കോവിഡ് ഇന്ത്യയെ പരാജയപ്പെടുത്തുമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ മാത്രമാണ് ഇന്നും ആ സർട്ടിഫിക്കറ്റിലുള്ളത്. ചിരിക്കുന്ന മോദിയുടെ ആ തലപ്പടം അപ്രത്യക്ഷമായതോടെ ഇനി കോവിഡ് വൈറസ് ധൈര്യപൂർവ്വം വീണ്ടും തലപൊക്കുമോ എന്നാണ് ഇപ്പോഴത്തെ സംശയം. കോവിഡിനെ ഓടിക്കാൻ പാത്രം കൊട്ടാൻ ആഹ്വാനം ചെയ്ത കക്ഷിയാണ് ഈ മോദി. മോദി വിശ്വാസികൾ, സംഘബന്ധുക്കളൊക്കെ ആ ആഹ്വാനം കേട്ട് പാത്രമെടുത്ത് കൊട്ടി തുള്ളിയാടി. അവിടെയും നേട്ടം മോദിക്ക് തന്നെയായിരുന്നു, ഒരു വാമ്പൻ പബ്ലിസിറ്റി ത്രില്ലർ. പരാജയ ഭീതി കഴുകൻ വേട്ടയാടുന്നതുപോലെ തരക്കുമെതിർ റാഗി പറക്കുമ്പോൾ മോദിയല്ല ആരായാലുമെന്ന് ഭയന്നു പോകും. അങ്ങാടിപ്പുറത്തെ പകടകളി പോലെ വൈരാജാവായി എന്ന് വിളിച്ചു നടന്ന ഇത്തവണ പാർലമെൻറ്റിലേക്ക് സീറ്റ് കൂട്ടാമെന്ന ആ കൂട്ടരുടെ വ്യാമോഹം കാരണം മോദിക്കും ഇപ്പോൾ തലപെരുത്തു തുടങ്ങി. ഇതാണോ മോദി തങ്ങളുടെ നാരി ഉജ്ജ്വല സമ്മാന യോജന? ഇതാണോ താങ്കൾ നാരികൾക്കുള്ള സമ്മാനമായി ഗ്യാരണ്ടിയിൽ ഉദ്ദേശിച്ചത്? എങ്കിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകും. ദക്ഷിണേന്ത്യയിൽ സീറ്റുകൾ വാരി കൂട്ടാൻ ബുൾഡോസറുമായി ഇടിച്ചു കയറാൻ പദ്ധതിയിട്ട് നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ മുഖത്തുകൂടി പ്രജ്വൽ രേവണ്ണ എന്ന സാക്ഷാൽ മുൻ പ്രധാനമന്ത്രി ദേവഗൗഡയുടെ കൊച്ചുമകനൊരു മുഴുനീള ഏപ്പടം ഓടിച്ചു കാണിച്ചു. ഒരു ഉളുപ്പുമില്ലാതെ എന്നിട്ടും മോദി തൻ്റെ കൂടി കൊച്ചുമകനായ രേവണ്ണയ്ക്ക് വേണ്ടി ഹാസലിൽ ചെന്ന് വോട്ട് ചോദിച്ചു. ഇതാണെൻ്റെ ഗ്യാരണ്ടി,
രേവണ്ണയാണെൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുകയും ചെയ്തു. 3000 30000 അസഭ്യ മീഡിയ പക്കലുണ്ടെന്ന് പറഞ്ഞാലും തനിക്ക് രേവണ്ണയെ പാർലമെൻറ്റിലേക്ക് വേണമെന്ന് കർണാടകയിൽ കിടന്ന് ശാഠ്യം പിടിക്കുന്നു. അപ്പോൾ ഇത് തന്നെയോ താങ്കളുടെ ഏറ്റവും വലിയ ഗ്യാരണ്ടി? നാരി സമ്മാൻ യോജന, ലോക രാഷ്ട്രത്തലവന്മാർക്ക് മുന്നിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടും കാര്യമില്ല, ഇവിടെ ഇന്ത്യയിലെ ജനത്തിന് സമാധാനം വേണം, സുരക്ഷ വേണം. ഒരു കാര്യത്തിലാണ് സന്തോഷമുള്ളത്, താങ്കളുടെ ചില പാർട്ടി നേതാക്കൾ തന്നെയാണ് രേവണ്ണയുടെ ഈ വൈകൃതങ്ങൾ പുറം ലോകത്തെ അറിയിച്ചത്. ലക്ഷ്യം രാഷ്ട്രീയമായിരുന്നെങ്കിലും കൂടുതൽ സ്ത്രീകൾ അയാളുടെ ചതിയിൽപ്പെടാതെ നോക്കിയത് ബി ജെ പിയെ ഗാഢമായി പ്രണയിക്കുന്ന ചില നാരികൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടത്.